ഇന്ന് നമ്മൾ ചെയ്യുന്ന ആസനം ഭുജംഗാസനമാണ്. ഭുജംഗം എന്ന് സംസ്കൃതത്തിൽ പറഞ്ഞാൽ പാമ്പ് എന്നാണ് അർത്ഥം. ശരീരത്തിനെ പത്തി വിടർത്തി നിൽക്കുന്ന ഒരു നാഗത്തിൻ്റെ അവസ്ഥയിലേക്ക് കൊണ്ടുവരുന്നത് കൊണ്ടാണ് ഈ ആസനത്തിന് ഭുജംഗാസനം എന്ന് പറയുന്നത്. ഇരിക്കുന്ന വിശ്രമാവസ്ഥയിൽ നിന്ന് സാവധാനത്തിൽ കിടക്കുന്ന അവസ്ഥയിലേക്ക് പോയ ശേഷം കമിഴ്ന്നു കിടന്നാണ് ഭുജംഗാസനം തുടങ്ങുന്നത്. കമിഴ്ന്നു കിടന്ന് ഇരു കൈകളും ഇരു തോളുകൾക്കും താഴെയായി നിലത്ത് പതിച്ചു വെച്ച് താടി നിലത്തുറപ്പിച്ച് ദൃഷ്ടി മുന്നോട്ടാക്കി നിൽക്കുന്നു. ഇതാണ് ഭുജംഗാസനത്തിൻ്റെ പ്രാരംഭാവസ്ഥ. ഇവിടെ നിന്ന് സാവധാനത്തിൽ ശ്വാസം ഉള്ളിലേക്ക് എടുത്തുകൊണ്ട് ശരീരത്തിനെ കൈകളുടെ ശക്തി കൊണ്ട് പിന്നോട്ട് ഉയർത്തുന്നു, നട്ടലിനെ പിന്നോട്ട് വളയ്ക്കുന്നു, മുകളിലെത്തുമ്പോൾ കഴുത്തിനെ പിന്നോട്ട് വളയ്ക്കുന്നു, താടി ഉയർത്തി തലയെ പിന്നോട്ടാക്കി. ഇവിടെ ഒരു 2-3 സെക്കൻഡ് ഹോൾഡ് ചെയ്ത ശേഷം സാവധാനത്തിൽ ശ്വാസം പുറത്തേക്ക് വിട്ടുകൊണ്ട് താഴുന്നു. താടി കൈകൾ പ്രാരംഭാവസ്ഥയിലാണുള്ളത്. ഭുജംഗാസനം തൈറോയിഡ് പാരാതൈറോയിഡ് ഗ്രന്ഥികളെ ഉത്തേജിപ്പിക്കുന്നതുകൊണ്ട് തൊണ്ടയിലുണ്ടാവുന്ന അസുഖങ്ങൾക്ക് വളരെ ഗുണം ചെയ്യുന്നതാണ്. കൂടാതെ ശരീരത്തിൻ്റെ വയറിൻ്റെ ഭാഗം നിലത്തേക്ക് പ്രസിംഗ് വരുന്നതുകൊണ്ടും ലിവറിനും പാൻക്രിയാസിനും വ്യായാമം നൽകുന്ന ഒരു ആസനമാണ് ഭുജംഗാസനം. അതിനാൽ തന്നെ പ്രമേഹ രോഗികൾക്ക് വളരെ ഗുണം ചെയ്യുന്ന ഒരാസനമാണ്. ജനങ്ങൾക്കൊപ്പം, വാർത്തയ്ക്കൊപ്പം, നന്മയോടൊപ്പം. NTV UAE to the world.